വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. നമുക്ക് ടെക്സ്റ്റിൻ്റെ 17-ാമത്തെ പേജിലേക്ക് പോകാം. സം പ്ലാന്റ്സ് ആർ നോട്ട് ആസ് ടോൾ ആസ് ട്രീസ്. ചില ചെടികൾക്ക് മരങ്ങളോളം പൊക്കയില്ല. ദീസ് പ്ലാന്റ്സ് ഓഫൺ ഹാവ് മെനി ബ്രൗൺ വുഡി സ്റ്റെംസ്. ഇവയ്ക്കെല്ലാം തന്നെ നല്ല ബ്രൗൺ നിറത്തിലുള്ള നല്ല കട്ടിയുള്ള തണ്ടുണ്ട്, തടിയുണ്ട്. ദാറ്റ് സ്റ്റാർട്ട് ബ്രാഞ്ചിങ് വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട്. അവയെങ്ങനെയാണ്? തഴയുന്നു തുടങ്ങിയാണ്. മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ശാഖകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ദീസ് സ്റ്റെംസ് ആർ ഹാർഡ്. ഇതെല്ലാം നല്ല കട്ടിയുള്ളവയാണ്. ബട്ട് നോട്ട് ആസ് തിക്ക് ആസ് ദ സ്റ്റെം ഓഫ് എ ട്രീ. പക്ഷേ മരത്തിൻ്റെ തടിയോളം തന്നെ കട്ടിയില്ല. ദീസ് പ്ലാന്റ്സ് ആർ കോൾഡ് ഷ്രബ്സ്. ഇവയെ ഷ്രബ്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ റോസ് പ്ലാന്റ് ഈസ് എ ഷ്രബ്. ഉദാഹരണത്തിന്, റോസ് പ്ലാന്റ് ഒരു ഷ്രബാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഷ്രബ് മീൻസ് കുറ്റിച്ചെടികളാണ്. കുറ്റിച്ചെടികളെന്നാണ് ഷ്രബിന് മലയാളത്തിൽ പറയുന്നത്. ഇവയ്ക്ക് ഒരു പ്രധാന മെയിൻ സ്റ്റെമ്മില്ല. ഇത്തരം ചെടികൾക്ക് പ്രധാനപ്പെട്ട മെയിൻ സ്റ്റെമ്മില്ല, പ്രധാനപ്പെട്ടൊരു തടിയില്ല. ബ്രാഞ്ചസ് റൈസ് ഫ്രം വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട്. ഫോർ എക്സാമ്പിൾ, ടീ പ്ലാന്റ്, തേയിലച്ചെടി, ദെൻ ഹെബിസ്കസ് പ്ലാന്റ്. ഓൾ ദീസ് ആർ ഷ്രബ്സ്, ഓർ മലയാളത്തിലെ കുറ്റിച്ചെടികളെന്നാണ് പറയുക കേട്ടോ. സം പ്ലാന്റ്സ് ആർ ടിപ്പിക്കലി സ്മോൾ. ചെറുത് തന്നെയാണ്, വളരെ ചെറിയവയാണ്. ചില ചെടികൾ വളരെ ചെറിയവയാണ്. വിത്ത് എ സോഫ്റ്റ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ്. അവയ്ക്ക് മൃദുവായ പച്ച നിറത്തിലുള്ള തണ്ടാണുള്ളത്. ദേ ആർ നോൺ ആസ് ഹെർബ്സ്. അവയെ ഹെർബ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടൊമാറ്റോ പ്ലാന്റ്, അതൊരു ഹെർബാണ്. നമുക്കറിയാം, വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് കൈകൊണ്ട് ഞെരിച്ചാൽ, വിരലുകൾക്കിടയിൽ പെട്ട് വെച്ച് ഞെരിച്ചാൽ അവ ഞെരിഞ്ഞു പൊട്ടും. സോ അത്തരം പ്ലാന്റ് ഹെർബാണ്. ഫോർ എക്സാമ്പിൾ, അതർ എക്സാമ്പിൾ ഈസ് പെപ്പറോമിയ, കോലിമഷി. അല്ലേ, കോലിമഷി എന്ന് പറയുന്ന ചെടി വളരെ കട്ടി കുറഞ്ഞ തണ്ടോടുകൂടിയാണ്. അത് ഹെർബാണ്. ഏറ്റവും വലിയ ഹെർബ് വാഴയാണ്. സം പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെംസ് നീഡ് സപ്പോർട്ട് ക്ലൈംബ്. ശേഷി കുറഞ്ഞ ചില തണ്ടുകൾക്ക് നിവർന്ന് വളരാൻ്റെ കഴിവില്ല. അവയ്ക്ക് സപ്പോർട്ട് വേണം വളർന്നു കയറാനായിട്ടേ. ആൻഡ് ദി ഗ്രോ, അവ വളരുന്നു. അണ്ടർ കോൾഡ് ക്ലൈംബേഴ്സ്. അപ്പോൾ സപ്പോർട്ടിലൊക്കെ പടർന്നു കയറി മുകളിലേക്ക് പോയിരുന്നവ ക്ലൈംബേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, മണിപ്ലാന്റ്. മണിപ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവ മരത്തിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് കയറുന്നവയാണ്. ബിറ്റർ ഗോട്ട്, പാവലി, അവയും ഈ പറയുന്ന പോലെ ക്ലൈംബറാണ്. അവയെല്ലാം മറ്റ് മരങ്ങളിലോ ചെടികളിലോ ഒക്കെ ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്നവയാണ് കേട്ടോ. മറ്റ് സപ്പോർട്ടുകളിലൊക്കെ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്നവയാണ് ഈ പറയുന്ന ക്ലൈംബേഴ്സ് എല്ലാം. സം പ്ലാന്റ്സ് ക്രീപ്പ് അലോങ് ദി ഗ്രൗണ്ട് അണ്ടർ കോൾഡ് ക്രീപ്പേഴ്സ്. ചില ചെടികൾ നിലത്ത് ഇഴവള്ളികൾ പോലെയാണ് ഇഴഞ്ഞാണ് വളരുന്നത്. ഫോർ എക്സാമ്പിൾ, മത്തൻ, കുക്കുംബർ. ഫോർ എക്സാമ്പിൾ, അവ നിലത്ത് കൂടിയാണ് വളരുന്നത്. കണ്ടല്ലേ, മത്തങ്ങയൊക്കെ നിലത്തല്ലേ കിടക്കുന്നത്, വള്ളികളെല്ലാം നിലത്തൂടിയല്ലേ വളരുന്നത്. സോ ദേ ആർ കോൾഡ് ക്രീപ്പേഴ്സ്. ലുക്ക് അറ്റ് ദ ലീവ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് കളക്റ്റഡ് ബൈ യു. നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന ചെടികളുടെ ഇലകളൊക്കെ ഇത് പരിശോധിക്കുക. ഡ്യൂറിങ് നേച്ചർ വോക്ക്, എപ്പോഴാണ് നിങ്ങൾ കളക്ട് ചെയ്ത്? നേച്ചർ വോക്കിൻ്റെ സമയത്ത് നിങ്ങൾ കളക്ട് ചെയ്ത ലീവ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡു യു നോട്ടീസ് ദ വേരിയേഷൻ ഇൻ ദ ഷെയ്പ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദീസ് ലീവ്സ്. ഈ ഇലകളുടെ സ്വഭാവത്തിലും അവയുടെ ഷെയ്പ്പിൽ, രൂപത്തിലും അവയുടെ ഘടനയിലൊക്കെ വ്യത്യാസം നമുക്ക് കാണാം. യു മേ ഒബ്സർവ് തിൻ ലൈൻസ് ഓൺ ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ്. ചെടികളുടെ ഇലകളിലെ ചെറിയ വരകൾ കാണാം, തിൻ ലൈൻസ് കാണാം. ദീസ് ആർ വെയിൻസ്. ഇവയെ വെയിനുകളെന്നാ പറയുക. ദ പാറ്റേൺ ഓഫ് വെയിൻസ് ഓൺ ദ ലീഫ് ഈസ് കോൾഡ് വീനേഷൻ. ഇവയ്ക്ക് അവയുടെ പാറ്റേൺ ഉണ്ട്, അത് അടുക്കിയിരിക്കുന്ന രീതി. ഇറ്റ് ഈസ് കോൾഡ് വീനേഷൻ. അതിനാണ് വീനേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ് ഷോൺ ഇൻ ഫിഗർ 2.4. അവ താഴെ കാണിച്ചിരുന്ന ചെടികളുടെ ഇലകളുടെ പടങ്ങളുണ്ട്, അവയിലെ വീനേഷൻ്റെ വ്യത്യാസം കണ്ടില്ലേ. ഹെബിസ്കസ് ലീഫ് വിത്ത് ആർട്ടിക്കുലേറ്റ് വീനേഷൻ. ഹെബിസ്കസ് ലീഫിൻ്റെ വീനേഷൻ എന്ന് നോക്കിയേ, അവയിൽ സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. വി സി റെട്ടിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ ഒത്തി കാണുന്ന വീനേഷനെയാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. പ്രധാന സിരയുണ്ട്, അതിൽ നിന്ന് ശാഖകൾ സൈഡിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. വീനേഷൻ മീൻസ് സിരകൾ അടുക്കിയിരിക്കുന്ന രീതി. റെട്ടിക്കുലേറ്റ് വീനേഷനാണ് ഹെബിസ്കസ് പ്ലാന്റ് കാണുന്നത്. മനസ്സിലായല്ലേ?
അടുത്തത് ബനാന ലീഫ് വിത്ത് പാരലൽ വിനേഷൻ. ബനാന ലീഫ് നോക്കിയേ, അതിൻ്റെ വെയിൻസ് ഒക്കെ പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദർ കോൾഡ് പാരലൽ വിനേഷൻ. ദീസ് ടൈപ്പ് ഓഫ് വിനേഷൻ ഇസ് കോൾഡ് പാരലൽ വിനേഷൻ. ഗ്രാസിൻ്റെ ലീഫ് എടുത്ത് അതിലും പാരലൽ വിനേഷനാണ് കാണുന്നത്. വെയിൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലായിട്ടാണ്. വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നതാണ് ഇല്ലേ? ലീവ് ഷോവിങ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വിനേഷൻ. വിനേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഇലകളിലെ സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. അതിനാണ് റെട്ടിക്കുലേറ്റ് വിനേഷൻ എന്നും പാരലൽ വിനേഷൻ എന്നും വ്യത്യാസം പറയുന്നത് അല്ലേ? ഇൻ സം ലീവ്സ് യു ക്യാൻ ഒബ്സർവ് എ നെറ്റ് ലൈക്ക് പാറ്റേൺ ഓഫ് വെയിൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ തിക് മിഡിൽ വെയിൻ. മധ്യത്തിലൊരു വെയിൻ ഉണ്ട്, മിഡിൽ വെയിൻ. അതിൻ്റെ രണ്ട് വശത്തേക്കും എന്താ കാണുന്നത്? നെറ്റ് ലൈക്ക് പാറ്റേൺ ഓഫ് വെയിൻസ് കാണാം. പല പോലെയുള്ള വെയിൻസിൻ്റെ പാറ്റേൺസ് കാണാം. അവയാണ് റെട്ടിക്കുലേറ്റ് വിനേഷൻ എന്ന് പറയുന്നത്. വി ക്യാൻ സീ ഇറ്റ് ഇൻ ദ കേസ് ഓഫ് ഹെബിസ്കസ് പ്ലാന്റ്. ഹെബിസ്കസ് പ്ലാന്റ് കാണാം. പിന്നെ ഏതാണ്? പീപ്പൽ ട്രീയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം. എല്ലയൊക്കെ ദ്രവിച്ച് താഴെ കിടക്കുമ്പം അതിൻ്റെ വെയിൻസ് മാത്രമായിട്ട് ചിലപ്പോൾ കാണാം. ഇപ്പോൾ റെട്ടിക്കുലേറ്റ് വിനേഷൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ലീവ്സ് ഓഫ് ഹെബിസ്കസ് എക്സിബിറ്റ് റെട്ടിക്കുലേറ്റ് വിനേഷൻ. ഇൻ സം ലീവ്സ് യു മേ ഒബ്സർവ് ദാറ്റ് ദ വെയിൻസ് റൺ പാരലൽ. ചിലവിലൊക്കെ പാരലായിട്ടാണ് വെയിൻസ് പോകുന്നത്. ദിസ് പാറ്റേൺ ഈസ് കോൾഡ് പാരലൽ വിനേഷൻ. ഇതിന് പാരലൽ വിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പാരലായിട്ടാണ് എൻ്റെ സിരകളൊക്കെ അടുക്കിയിരിക്കുന്നതെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് പാരലൽ വിനേഷൻ. ഫോർ എക്സാമ്പിൾ, ദ ലീവ്സ് ഓഫ് ബനാന പ്ലാന്റ്സ് ആൻഡ് ഗ്രാസ് എക്സിബിറ്റ് പാരലൽ വിനേഷൻ. ഇതിലൊക്കെയാണ് വാഴയിലയിലും സാധാരണ പുല്ലിൻ്റെ ഇലകളിലുമൊക്കെ പാരലൽ വിനേഷനാണ് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ ഗ്രാസ് മുളയാണ്. തൃണവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടിയെന്ന് പറയുന്നത് മുളയാണ്. കേട്ടോ, ഡു യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് വിനേഷൻ പ്രസൻറ്റ് ഇൻ ദിയർ ലീഫ്? ലീഫിലുണ്ടായിരിക്കുന്ന സിരകളുടെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച് അവയുടെ വിനേഷൻ്റെ രീതി അനുസരിച്ച് ചെടികളെ നമുക്ക് തരംതിരിക്കാമോ? നൗ ലെറ്റ് അസ് ട്രൈ ടു എക്സ്പ്ലോർ റൂട്ട്സ് ഓഫ് ദി പ്ലാന്റ്സ്. നമുക്കേ ഈ ചെടികളുടെ വേരുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. എല്ലാ വേരുകളും സിമിലറാണോ ഒരുപോലുള്ളവയാണോ എന്ന് നോക്കാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. വിസിറ്റ് ആൻ ഓപ്പൺ ഏരിയ. ഒരു ഓപ്പൺ ഏരിയ എന്ന് കാണുക. വയർ വൈൽഡ് ഹെർബ്സ് ആൻഡ് ഗ്രാസസ് ആർ ഗ്രോവിങ്. അവിടെ വന്യമായിരിക്കുന്ന ഹെർബ് കാണണം, അതുപോലെ തന്നെ പുല്ലൊക്കെ ഉണ്ട്. യു മേ യൂസ് സ്മോൾ ഹെർബ് ഫോർ ദിസ് എക്സസൈസ്. ഇതിനു വേണ്ടി നമുക്ക് ചെറിയ ഔഷധികളെ ഉപയോഗിക്കാം. ചെറിയ ഹെർബിനെ, നേരത്തെ പറഞ്ഞു ഹെർബ് എന്താണെന്ന്, വളരെ കട്ടികുറഞ്ഞ തണ്ടുള്ള ചെടികളാണ് ഹെർബ്. യൂസിങ് കുർപ്പി ട്രവൽ ഉപയോഗിച്ചിട്ട് കെയർഫുള്ളി ഡിഗ് ഔട്ട് എ ഫ്യൂ ഡിഫറെൻ്റ് ഹെർബ്സ് വിതൗട്ട് ഡാമേജിങ് ദ റൂട്ട്സ്. റൂട്ടുകൾക്ക് കേടുവരുത്താതെ സാവധാനം ഈ പറയുന്ന ഹെർബിനെയൊക്കെ നമുക്കൊന്ന് പിഴുതെടുക്കാം. ടു ഡു ദിസ്, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മേ വെറ്റ് ദ സോയിൽ ആൻഡ് ലൂസൻ ഇറ്റ്. നിങ്ങൾ ആ മണ്ണിനെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവയെല്ലാം പൊട്ടിപ്പോകും. വാഷ് ദ റൂട്ട്സ് വിത്ത് വാട്ടർ ആൻഡ് ഒബ്സർവ് ദം. പറിച്ചെടുത്ത ചെടിയുടെ വേരൊക്കെ ഒന്ന് കഴുകി നോക്കണം. ആഫ്റ്റർ യു ഹാവ് ഡൺ ഒബ്സർവിങ് ഒക്കെ നടത്തിയ ശേഷം മേക്ക് ഷുവർ, തീർച്ച വരുത്തുക, ടു റീപ്ലാന്റ് ദ ഹെർബ് സോ ദാറ്റ് ദേ മേ കണ്ടിന്യൂ ടു ത്രൈവ് ആൻഡ് ഗ്രോ. അവയെ തിരിച്ചും കുഴിച്ചു വെച്ചേക്കണേ, അവ വളർന്നോട്ടെ. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഇൻ ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ് കളക്റ്റഡ് ബൈ യു? നിങ്ങൾ പറിച്ചെടുത്ത ചെടിയുടെ വേരുകളുടെ വ്യത്യാസം ഒന്ന് നോക്കിയേ. വാട്ട് ഡിഫറൻസസ് ഡു യു സീ ഇൻ ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ് ഷോൺ ഇൻ ഫിഗർ? താഴെ തന്നിരിക്കുന്ന വടങ്ങളിലെ ചെടികളുടെ വേരുകൾ തമ്മിൽ വ്യത്യാസം ഒന്ന് നോക്കിയേ. താഴെ കണ്ടോ, ഒരെണ്ണത്തിന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആദ്യത്തെ ചെടിക്ക്, രണ്ടാമത്തേനോ അതിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. നമുക്കതെന്താണെന്ന് നോക്കാം. ഒബ്സർവ് കെയർഫുള്ളി ദ റൂട്ട്സ് ഓഫ് എ മസ്റ്റാർഡ് പ്ലാന്റ്. ഒരു കടുക് ചെടിയുടെ വേരൊക്കെ ഒന്ന് നോക്കിയേ. ഇൻ ഫിഗർ, ആദ്യത്തെ ഫിഗർ 2.5 എയിലെ, ദ റൂട്ട്സ് ഓഫ് ദിസ് പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് വൺ മെയിൻ റൂട്ട്സ്. ഇതിനൊരു പ്രധാന വേരുണ്ട്. ആൻഡ് സ്മോൾ സൈഡ് റൂട്ട്സ് റൈസിങ് ഫ്രം ഇറ്റ്സ്. അതിൽ നിന്ന് ആ പ്രധാന വേരിൽ നിന്നാണ് ബ്രാഞ്ചസൊക്കെ ഉണ്ടാകുന്നത്, സൈഡ് റൂട്ട് ഉണ്ടാകുന്നത്. മെയിൻ റൂട്ട് ഈസ് കോൾഡ് ദ ടാപ്പ് റൂട്ട്. മെയിൻ റൂട്ടിനെ ടാപ്പ് റൂട്ട് എന്നാണ് പറയുന്നത്. പിന്നെ അനദർ എക്സാമ്പിൾ ഓഫ് എ പ്ലാന്റ് ഹാവിങ് ടാപ്പ് റൂട്ട് ഈസ് ഹെബിസ്കസ് ഒബ്സർവ് ബൈ യു ഇൻ ആക്ടിവിറ്റി 2.1. ഹെബിസ്കസിലും ഇങ്ങനെ ടാപ്പ് റൂട്ടാണ്, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ദ പ്ലാന്റ് ഇൻ ഫിഗർ 2.5 ബി ഈസ് എ കോമൺ ഗ്രാസ് പ്ലാന്റ്. രണ്ടാമത്തെ പടം കണ്ടില്ലേ, ഒരു പുല്ലിൻ്റെ പടം,
തൃണവർഗത്തിൽപ്പെട്ട ചെടി. അതിൻ്റെ വേരെല്ലാം ഒരേപോലുള്ളവയാണ്, ഒരേ നീളത്തിലുള്ളവയാണ്. റൂട്ട്സ് ഓഫ് ദിസ് പ്ലാന്റ് അപ്പിയർ ആസ് എ ബഞ്ച് ഓഫ് സിമിലർ സൈസ്ഡ് തിൻ റൂട്ട്സ് റൈസിംഗ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. തണ്ടിൻ്റെ ചുവട്ടിൽ നിന്നും ഒരേ വലിപ്പത്തിലുള്ള അനേകം വേരുകൾ ഇങ്ങനെ പുറപ്പെടുന്നതായിട്ട് കാണാം. ദിസ് കോൾഡ് ഫൈബ്രസ് റൂട്ട്സ്. അതിനെ നമ്മൾ നാര് വേരെന്നാണ് പറയുന്നത്. ഡസ് യുവർ കളക്ഷൻ ഇൻക്ലൂഡ്, നിങ്ങളുടെ കളക്ഷനിലേ വേറെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാസ് ഉണ്ടോ? എനി അതർ ഗ്രാസസ്, മറ്റെന്തെങ്കിലും ഗ്രാസസ് ഉണ്ടോ? വാട്ട് കൈൻഡ് ഓഫ് റൂട്ട്സ് ദേ ഹാവ്, ഏത് തരത്തിലുള്ള വേരുകളാണ് അവയ്ക്കുള്ളതെന്ന് നോക്കാം. ഈസ് ദെയർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ടൈപ്പ് ഓഫ് ദ ലീഫ് വിനേഷൻ ആൻഡ് ദ ടൈപ്പ് ഓഫ് ദ റൂട്ട് ഓഫ് ദ സെയിം പ്ലാന്റ്? ചെടികളുടെ ലീഫ് വിനേഷനും അതിൻ്റെ വേരുകളുടെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കത് നോക്കാം. കളക്ട് സാപ്ലിങ്സ് ഓഫ് 5 കോമൺ പ്ലാന്റ്സ് ഫ്രം യുവർ സ്കൂൾ നഴ്സറി. നിങ്ങളുടെ സ്കൂൾ നഴ്സറിയിൽ നിന്നോ ഓർ എനി അതർ നഴ്സറിയിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യണം? സാപ്ലിങ്സ് കളക്ട് ചെയ്യണം. കുഞ്ഞ ചെടികളെ, അവയുടെ ചെറിയ ചെടികൾ കളക്ട് ചെയ്യണം. ടു പ്ലാന്റ് ഇൻ യുവർ സ്കൂൾ ഗാർഡൻ, എന്തിനാ സ്കൂൾ ഗാർഡന്? കൃഷി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുഴിച്ചു വെക്കാൻ വേണ്ടി. എക്സാമ്പിൾ ഓഫ് സച്ച് പ്ലാന്റ്സ് ക്യാൻ ബി ഇൻക്ലൂഡ് ലെമൺ ഗ്രാസ്, ക്യാൻ ഇൻക്ലൂഡ് ലെമൺ ഗ്രാസ്, ഇഞ്ചിപ്പുല്ലാകട്ടെ, മാരിഗോൾഡ്, സദാബഹാർ, പെരിവിങ്കിൾ എന്ന് പറഞ്ഞ പേര്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് നിങ്ങൾ കളക്ട് ചെയ്യുക. ബിഫോർ പ്ലാന്റിങ് ദം ഒബ്സർവ് ദ റൂട്ട്സ്. പ്ലാന്റ് ചെയ്തു വരുമ്പോൾ അവരുടെ റൂട്ടൊക്കെ ഒന്ന് പരിശോധിക്കുക. അതിൻ്റെ വിനേഷനിൻ്റെ അല്ലെങ്കിൽ അവരുടെ ലീഫ് വിനേഷനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ഇൻ ടേബിൾ 2.4. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണം കേട്ടോ. ടൈപ്പ് ഓഫ് ലീഫ് വിനേഷൻ ആൻഡ് റൂട്ട്സ്, അതിനൊരു ചാർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഫില്ല് ചെയ്യണം. ലെമൺ ഗ്രാസ് ഫോർ എക്സാമ്പിൾ, ടൈപ്പ് ഓഫ് ലീഫ് വിനേഷൻ പാരലൽ വിനേഷനാണ്, തൃണവർഗത്തിൽപ്പെട്ടവയല്ലേ, പുല്ലുവർഗത്തിൽപ്പെട്ടവയല്ലേ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേരുകളെല്ലാം ഒരേ തരത്തിലുള്ളവയും ഏകദേശം ഒരേ നീളമുള്ളവയും ചെടിയുടെ തണ്ടിൻ്റെ താഴെഭാഗത്തു നിന്ന് ബഞ്ച് വലുത്തു കിടക്കുന്നവയാണ്. ടൈപ്പ് ഓഫ് റൂട്ട്സ് ഇത് ഫൈബർസാണ്. പിന്നെ അടുത്തത് നിങ്ങൾ എന്തായിരിക്കും എഴുതുക? പറയണം ഗിനി ഗ്രാസ് ആയിക്കോട്ടെ. ഗിനി ഗ്രാസ്, ഗിനി പുല്ലേ, അതിൻ്റെ എല്ലാം നോക്കിക്കേ. അതിൻ്റെ ഇലയിലെ വിനേഷനെല്ലാം തന്നെ പാരലൽ വിനേഷനാണ്. അതിൻ്റെ റൂട്ടോ, റൂട്ട് ഈസ് ഫൈബറസ് റൂട്ട്സ്. അപ്പോൾ രണ്ട് തൃണവർഗത്തിൽപ്പെട്ട എഴുതി. ഇനി നമുക്ക് നോക്കാം അടുത്തത് നേരത്തെ പറഞ്ഞതിൻ്റെ മസ്റ്റാർഡ് പ്ലാന്റ് ആകട്ടെ. മസ്റ്റാർഡ് പ്ലാന്റിൻ്റെ ലീഫെല്ലാം റെട്ടിക്കുടിയേറ്റ് വിനേഷനാണ്. ഇലകൾക്ക് ഒരു മെയിൻ മിഡ്രിബുണ്ട്, അതിൻ്റെ സൈഡിലേക്ക് ബ്രാഞ്ചസ് റൈസ് ചെയ്യുന്നുണ്ട്. സച്ച് വിനേഷൻ ഈസ് കോൾഡ് റെട്ടിക്കുലേറ്റ് വിനേഷൻ. ഇതിനെ നമ്മൾ റെട്ടിക്കുലേറ്റ് വിനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് സിട്രസ് പ്ലാന്റിൻ്റെ ഒരു തൈ നിങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചു, ചെറുനാരകത്തിൻ്റെ. അതിൻ്റെ ഇലയൊന്ന് ശ്രദ്ധിക്കുക. അവയുടെ ലീഫിൽ ഒരു മെയിൻ മിഡ്രിബുണ്ട്. മെയിൻ മിഡ്രിബിൽ നിന്നാണ് ശാഖകൾ ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് റെട്ടിക്കുലേറ്റ് വിനേഷൻ. അതിൻ്റെ റെട്ടിക്കുലേറ്റ് വിനേഷൻ നേതാം. അതിൻ്റെ വേരം നോക്കിയേ, പ്രധാന ഒരു വേരുണ്ട്. ഇറ്റ് ഈസ് ദ ടാപ്പ് റൂട്ട്സ്. സൈഡ് ബ്രാഞ്ചസ് അറൈസ് ഓൺ ദി ടാപ്പ് റൂട്ട്സ്. ദിസ് സിസ്റ്റം ഓഫ് ദ റൂട്ട് ഈസ് കോൾഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. സോ റൈറ്റ് എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം എഴുതുന്നത് സിട്രസ് പ്ലാന്റ് എഴുതണം, പിന്നെ റെട്ടിക്കുലേറ്റ് വിനേഷൻ എഴുതണം, പിന്നീട് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് എഴുതണം. മനസ്സിലല്ലേ? അടുത്തത് നമുക്ക് എഴുതാം. ഫിഫ്ത് ഈസ് തുളസി ഓർ ഹോളി ബേസിൽ. അതിൻ്റെ ലീഫ് വിനേഷൻ ഈസ് റെട്ടിക്കുലേറ്റ് ആൻഡ് ദ റൂട്ട് സിസ്റ്റം ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം. യു മേ റൈറ്റ് ഇറ്റ് ആസ് ടാപ്പ് ആസ് ഷോൺ ഇൻ ദി ടേബിൾ. ഡു യു ഒബ്സർവ് എനി റിലേഷൻ ബിറ്റ്വീൻ ലീഫ് വിനേഷൻ ആൻഡ് ദ ടൈപ്പ് ഓഫ് റൂട്ട് ഇൻ ദിസ് പ്ലാന്റ്സ്? നിങ്ങൾ ഇതിലെ ലീഫ് വിനേഷനും അതുപോലെ റൂട്ടിൻ്റെ സ്ട്രക്ചറും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? എ സദാബഹർ പ്ലാന്റ് ഹാസ് എ ടാപ്പ് റൂട്ട് ആൻഡ് ഇറ്റ്സ് ലീവ്സ് ഹാവ് റെട്ടിക്കുലേറ്റ് വിനേഷൻ. ഡു അതർ പ്ലാന്റ്സ് വിത്ത് റെട്ടിക്കുലേറ്റ് വിനേഷൻ ഹാവ് ടാപ്പ് റൂട്ട്സ് ടു? മറ്റ് റെട്ടിക്കുലേറ്റ് വിനേഷൻ ഉള്ളവയ്ക്ക് ടാപ്പ് റൂട്ടാണോ ഉള്ളതെന്ന് നോക്കാം. അങ്ങനെയാണെന്ന് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. ലെമൺ ഗ്രാസ് ഓൺ ദി അതർ ഹാൻഡ്, ഇഞ്ചിപ്പുല്ലേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഹാസ് ഫൈബ്രസ് റൂട്ട്സ്. അവയ്ക്ക് നാല് പേര് പെടില്ല, ഫൈബ്രസ് റൂട്ട്സാണ്. ആൻഡ് ഇസ് ലീവ്സ് ഹാവ് പാരലൽ വിനേഷൻ. ഇതിലെല്ലാം പാരലൽ വിനേഷൻ ഉള്ളവയാണ്.
അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഓൾ അതർ പ്ലാന്റ്സ് വിത്ത് പാരലൽ വീനേഷൻ ഹാവ് ഫൈബ്രസ് റൂട്ട്സ്. പാരലൽ വീനേഷൻ ഉള്ളവയ്ക്കെല്ലാം റൂട്ട്സ് ഫൈബ്രസ് റൂട്ട്സാണ് ഉള്ളത്. ജനറലി പ്ലാന്റ്സ് വിത്ത് റെട്ടിക്കുലേറ്റ് വീനേഷൻ ഹാസ് ടാപ്പ് റൂട്ട്, വൈൽ ദോസ് വിത്ത് പാരലൽ വീനേഷൻ ഹാവ് ഫൈബ്രസ് റൂട്ട്സ്. അങ്ങനെ പൊതുവെ പറഞ്ഞാൽ റെട്ടിക്കുലേറ്റ് വീനേഷൻ ഉള്ളവയിലെല്ലാം ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, പാരലൽ വീനേഷൻ ഉള്ളവയിലെല്ലാം ഫൈബ്രസ് റൂട്ടാണ് കാണപ്പെടുന്നത്. ചിക് പി ചണ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് വിത്ത് എ ടാപ്പ് റൂട്ട്. ചിക് പി അല്ലെ ചണയെന്ന് പറയുന്നത് അതിൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ആൻഡ് റെട്ടിക്കുലേറ്റ് വിനേഷനാണ് ലീഫി കാണപ്പെടുന്നത്. ആൻഡ് റെട്ടിക്കുലേറ്റ് വിനേഷൻ ലീവ്സ്. വീറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് വിത്ത് ഫൈബ്രസ് റൂട്ട്സ്. വീറ്റ് ഗോതമ്പ് അതിൻ്റെ വേരെല്ലാം നാല് വേരാണ്, ഫൈബ്രസ് റൂട്ട്സാണ് ഉള്ളത്. ആൻഡ് പാരലൽ വിനേഷൻ ഇൻ ഇറ്റ്സ് ലീവ്സ് അതിൻ്റെ ഇലയിൽ പാരലൽ വിനേഷനാണുള്ളത്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.